നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷപദം 16 വർഷക്കാലം അലങ്കരിച്ച് മൺമറഞ്ഞ മഹാചാര്യനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ കബറടക്ക ശുശ്രൂഷയും അതിനോട് ചേർന്ന് നടന്ന ഭക്തിസാന്ദ്രമായ വിലാപയാത്രയുമാണ് നിങ്ങൾ ദർശിക്കുന്നത്. യുഗപ്രഭാവനായ പരിശുദ്ധ പിതാവ് അവിസ്മരണീയനാണ്, വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ചിരസ്ഥാനീയനാണ്. ഔന്നത്യമാർന്ന വേദശാസ്ത്രജ്ഞൻ, ഭാഷാ പണ്ഡിതൻ, കാനൂൻ വിദഗ്ധൻ, ക്രാന്തദർശിയായ സംഘാടകൻ, ബാഹ്യകേരള ഭദ്രാസനങ്ങളുടെ സംവിധായകൻ, മലങ്കര സഭാ സ്വാതന്ത്ര്യത്തിൻ്റെ ധീരനായ കാവൽഭടൻ, ആരാധനാശാസ്ത്ര നിപുണൻ, ആദർശധീരനായ ജനനേതാവ്, ഇതെല്ലാമായിരുന്നു ആ പരിശുദ്ധ പിതാവ്. 1907 മാർച്ച് മാസം 27 തീയതി വടക്കൻമണ്ണൂർ വട്ടക്കുന്നേൽ കുര്യൻ കത്തനാരുടെയും മറിയാമ്മയുടെയും മകനായി ജനിച്ചു. തിരുവനന്തപുരം സയൻസ് കോളേജിൽ നിന്ന് ബിരുദമെടുത്ത ശേഷം കൽക്കട്ട ബിഷപ്സ് കോളേജിൽ നിന്ന് പ്രശസ്തമായ നിലയിൽ ബി ഡി ബിരുദം കരസ്ഥമാക്കി അൽമായക്കാരനായിരിക്കെ തന്നെ കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിലെ അധ്യാപകനായി നിയമിക്കപ്പെട്ടു. 1946 പരിശുദ്ധ ഗീവറിസ് ദ്വിതീയൻ കാതോലിക്ക ബാവായിൽ നിന്ന് അദ്ദേഹം കശിശസ്ഥാനം സ്വീകരിച്ചു. 1953 മെത്രാൻ സ്ഥാനാഭിഷേകം നടന്നു. 1975 മലങ്കര മെത്രാപൂരിത്തായും പൗരസ്ത്യ കാതോലിക്കായും അവരോധിക്കപ്പെട്ടു. 1991 വരെ ആ സ്ഥാനത്ത് പ്രശസ്തമായി അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീട് ദേഹാസ്വാസ്ഥ്യം മൂലം തൽസ്ഥാനം രാജിവെച്ച് വിശ്രമിക്കുകയായിരുന്നു. 1996 നവംബർ മാസം 8 തീയതി വെള്ളിയാഴ്ച രാവിലെ 7:40 അദ്ദേഹം ദിവംഗതനായി. അതിൻ്റെ പിറ്റേ ദിവസം ബഹുസഹസ്രം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലും സഭാ മേലധ്യക്ഷന്മാരുടെ സഹകരണത്തിലും മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ദേവലോകം അരമന ചാപ്പലിൽ നേരത്തെ സജ്ജമാക്കിയിരുന്ന കബറിടത്തിൽ സംസ്കരിക്കപ്പെട്ടു. ഭാഗ്യസ്മരണാർഹനായ ആ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും അനുഗ്രഹകരമായി തീരട്ടെ.
Thank you.
ഇതിനെ വിടാം സാർ അതോ സാർ ഇരുവിട്ടം നിർവഹിക്കുന്നവർക്ക്
Yeah.
ലംഘനത്താൽ പാപം ചെയ്ത് അശുദ്ധനായിട്ട് മോശയുടെ ധൂപം മൂലം പാപപരിഹാരം ലഭിച്ച് പുണ്യപ്പെട്ടുവെങ്കിൽ സ്ലീബായുടെ ജീവനുള്ള റോഷ്മായാൽ മുദ്രിതരായിരിക്കുന്നവർ തിരഞ്ഞെടുക്കപ്പെട്ട ആചാര്യന്മാരുടെ ധൂപത്താൽ എത്ര അധികം വെടിപ്പാക്കപ്പെടും. സിംഹത്തിൽ നിന്ന് ശിംശോനായി ഒഴുകിയ തേൻ കുടിച്ച് അവനും അവന്റെ മാതാപിതാക്കളും ആനന്ദിക്കുകയും അവൻ തന്റെ വൈരികളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തുവരികിൽ ജീവനോടിരിക്കുന്നവരും പരേതരുമായവർ വിശുദ്ധ കുർബാനകളാൽ എത്രയോ അധികം ആനന്ദിക്കുകയും ഭയങ്കരാഗ്നിയിൽ നിന്ന് അവർ ഒരുമിച്ച് രക്ഷിക്കപ്പെടുകയും ചെയ്യും. കുളിർമണ്ണിൻ സമ്പർക്കത്ത കൊടുത്തളിർവീശി ഫലമമ്പോ
മരക്കൊമ്പ് മണ്ണും ജലവുമേറ്റ് വീണ്ടും മുളച്ചു തളിർക്കുകയും തഴച്ചു കായ്ക്കുകയും ചെയ്യുമെങ്കിൽ മസിഹായിൽ മരിച്ചിരിക്കുന്നവർ തന്റെ ശരീരരക്തം അനുഭവിച്ച് എത്രയധികമായി പുനർജീവിച്ചാനന്ദിക്കും. പരിശുദ്ധ സാദൃശ്യം കൊണ്ട് ഏലിയ ദീർഘദർശി വിധവയുടെ മകനെ ജീവിപ്പിച്ചു എങ്കിൽ ഏലിയായുടെയും നാഥനായ മസിഹ തമ്പുരാൻ തന്നിൽ മരിച്ചവർക്ക് വേണ്ടി ആചാര്യന്മാരാൽ ബലി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കെ അവരെത്രയധികം പുണ്യരാക്കപ്പെടും. താൽക്കാലിക ഭവനമേ, ഐഹിക ജീവിതത്തിന് എന്നെ വ്യാമോഹിപ്പിച്ചതെന്ത്? പാപസമുദ്രമേ, എന്നെ ആഴത്തിൽ താഴ്ത്തിക്കളഞ്ഞതെന്ത്? ഹാ ശീഘ്രമായ ഒരോട്ടമേ, ഈ നിർഭാഗ്യത്തിൽ എന്നെ അടിമപ്പെടുത്തിയതും എന്ത്? ഇതാ ഉത്തമർണൻ എന്നെ കാത്തിരിക്കുന്നിടത്തേക്ക് ഞാൻ പോകുന്നു.